ഹായ് ഫ്രണ്ട്സ്, കോമഡിയും ത്രില്ലറും ഒരുമിച്ച് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രത്യേകം ഫാൻ ബേസ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്നിറങ്ങുന്നത് വിനീത് ശ്രീനിവാസൻ, ഷൈൻ ടോം, ചാക്കോ, ശ്രീനിവാസൻ എന്നിവർ ഒരുമിച്ച് വരുന്ന കോമഡി ത്രില്ലർ ചിത്രം കുറുക്കൻ. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ഫസ്റ്റ് ഷോ റെസ്പോൺസിലേക്ക് പോകാം, നേരെ സിനിമയുടെ റിവ്യൂലേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട, അടിപൊളി പോടായിരുന്നു. ഇവിടെ തന്നെ അച്ഛനും മോനും കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. കോമ്പിനേഷൻ രണ്ട് രണ്ട് ക്യാരക്ടർ ആയിരുന്നു, പക്ഷേ പുള്ളിയായിരുന്നു രണ്ടുപേരും നല്ല അഭിനയം. അപ്പോൾ പുള്ളിക്ക് അത്ര ഒരു വയ്യാത്ത സ്ഥിതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അഭിനയത്തിന് തന്നെ കുഴപ്പം അങ്ങനെ ഇല്ല. ഇല്ല, അങ്ങനൊന്നും തോന്നുന്നില്ല. ഒരു നടക്കുന്നതിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതേ ഉള്ളൂ. അല്ല, കോമഡിയും ത്രില്ലറും കൂടെ ആണ്. കോമഡി എങ്ങനെ ഉണ്ട്? രണ്ടും ഒരുമിച്ച് അങ്ങനെ ഉണ്ട്. കോമഡി ആണ്, അതിനകത്ത് ത്രില്ലറോടെ വരുന്നതേ ഉള്ളൂ. വെറൈറ്റി കഥയൊക്കെയാണ്? ആ, വെറൈറ്റി ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാണ്. കോമഡി കോമഡിയാണ്. കോമഡി മാത്രമേ ഉള്ളൂ, വേറെ കോമഡി മാത്രമേ ഉള്ളൂ. ത്രില്ലർ അത്ര ത്രില്ലിംഗ് ഒന്നും ആയില്ലായിരുന്നു. അത്ര ത്രില്ലിംഗ് ഒന്നും അല്ലായിരുന്നു. സൈൻ ടോം ചെക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ശ്രീനിവാസൻ ശ്രീനിവാസൻ തന്നെ ഒരു വെറൈറ്റി വെറൈറ്റി നമ്മൾ ഇതുവരെ കണ്ടാത്ത. ആ പോലീസ് റോളൊക്കെ ചേരുന്നുണ്ടോ? പണ്ടത്തെ ജഗതി ശ്രീപോണ്ടനൊക്കെ ഒരു മോഡൽ, ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ കോമഡി. നമ്മൾ ത്രില്ലർ കുറവാണോ? ത്രില്ലർ കുറവാണ്. ത്രില്ലർ നമുക്ക് വിചാരിക്കുന്ന സംഭവം വരുന്നത്, പ്രതീക്ഷിക്കുന്ന ലാഗല്ല ഉണ്ടായിരുന്നു. ലാഗം ലാഗം എന്ന സംഭവം ഇല്ല. രണ്ടുപേരും നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന സിറ്റുവേഷനില് നമ്മളെ കേൾക്കാനായിട്ട് ആരില്ലാത്തത് ഭയങ്കര സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറയട്ടെ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് കോൾമേറ്റ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവിടെ നിങ്ങളെ കേൾക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്ന് മറ്റുള്ളവരുമായി സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ കോൾമേറ്റ്സ് ആപ്പ്. വലിയ രസമില്ല, വലിയ രസമില്ലായിരുന്നു. എക്സ്പെക്ട് ചെയ്തൊന്നും ഇല്ലായിരുന്നു. അത്രയില്ല. ഒരു കോമഡി ത്രില്ലർ എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ കോമഡി ത്രില്ലർ രണ്ടും കൂടെ ഒരുമിച്ചുണ്ടോ? അതോ കോമഡി ഒന്നും വർക്കായില്ല, ത്രില്ലറും ആയില്ല. ക്രിഞ്ച് അടിക്കുന്ന കോമഡി ആയിരുന്നു. ക്രിഞ്ച് അടിക്കുന്നതെന്നല്ല, ആക്ടിങ് ക്രിഞ്ച് ആയിരുന്നു. അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട ആക്ടിങ് ആരുണ്ട്? വിനീത് ശ്രീനിവാസൻ, ഷൈൻ ടോം, ചാക്കോടെ ആണോ? രണ്ടുപേരുടെയും മിസ്മാച്ച് ആയിരുന്നു. മിസ്മാച്ച് ആയിരുന്നു. ഓക്കെ. ടോട്ടൽ 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും സിനിമയ്ക്ക്? ഒരു 4-5. അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന തീമാണോ എടുത്തേക്കുന്നത്? ഇല്ല, ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. എന്താണ് സിനിമ ഇഷ്ടപ്പെട്ടത്? ത്രില്ലർ, എനിക്ക് കോമഡി ഇഷ്ടപ്പെട്ട്, ത്രില്ലറും കൊള്ളായിരുന്നു. വെറൈറ്റി സംഭവങ്ങളും ഇല്ലായിരുന്നു. ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കുന്നില്ല, എന്നോട്ട് പ്രതീക്ഷിച്ചില്ല. എക്സ്പെക്ട് ചെയ്ത സാധനങ്ങളാണ് വരുന്നത്. ആണാണ്. കുറുക്കൻ സിനിമയ്ക്ക് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ട് ഇതെല്ലാം ശരിയാണെന്ന് വിലയിരുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.